നമസ്കാരം സമയം റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പെരുമ്പാവൂരിന് സമീപം ലോറി അപകടത്തിൽ മരിച്ചയാളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയ സംഘത്തിനൊപ്പം ഇദ്ദേഹവും ഉണ്ടായിരുന്നു. അപകടത്തിൽ മരിച്ചയാൾക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന 5 പോലീസുകാർ നിലവിൽ നിരീക്ഷണത്തിലാണ്. സംസ്ഥാനത്ത് പോലീസുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് ബാധിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. കോവിഡ് പോസിറ്റീവായി എ കാറ്റഗറിയിൽപ്പെടുന്ന ഗർഭിണികൾക്ക് ആദ്യ 6 മാസക്കാലത്തെ ചികിത്സയ്ക്കായി പേരൂർക്കട ESI ആശുപത്രിയിൽ സൗകര്യമൊരുക്കിയതായി ജില്ലാ കലക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു. അവസാന 3 മാസത്തെ ചികിത്സയ്ക്ക് പൂജപ്പുര ആയുർവേദ മെറ്റേണിറ്റി ആശുപത്രിയും സജ്ജമായിട്ടുണ്ട്. അടിയന്തര ഗർഭപരിചരണം ആവശ്യമുള്ളതും BC കാറ്റഗറിയിൽപ്പെടുന്നതുമായ ഗർഭിണികൾക്കുള്ള ചികിത്സ SAT ആശുപത്രിയിൽ നൽകും. തൈക്കാട് വനിതകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലായിരിക്കും കോവിഡ് ബാധിതരല്ലാത്ത ഗർഭിണികളുടെ ചികിത്സ നടക്കുക. ജനറൽ ആശുപത്രിയിൽ 9 നമ്പർ ഒഴികെയുള്ള വാർഡുകളിൽ കാറ്റഗറി B കോവിഡ് രോഗികൾക്ക് ചികിത്സ നൽകും. 9 വാർഡിനെ മറ്റുള്ള വാർഡുകളിൽ നിന്നും കർശനമായി വേർതിരിച്ചതായും ജില്ലാ കലക്ടർ അറിയിച്ചു. കോവിഡ് കാലത്തെ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമുള്ള വിലക്ക് ഓഗസ്റ്റ് 31 വരെ നീടി. നേരത്തെ പ്രഖ്യാപിച്ച വിലക്ക് ജൂലൈ 31 അവസാനിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിലക്ക് നീട്ടിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ സമരങ്ങളിൽ പങ്കെടുക്കുന്നതും ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പ്രതിഷേധങ്ങൾ മാറിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇടപെട്ടത്. മറ്റ് ഇടക്കാല ഉത്തരവുകളുടെ കാലാവധിയും ഹൈക്കോടതി നീട്ടിയിട്ടുണ്ട്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെയാണ് നീട്ടിയത്. വിവിധ കീഴ്ക്കോടതികളുടെയും ട്രിബ്യൂണലുകളുടെയും ഇടക്കാല ഉത്തരവുകളുടെ കാലാവധിയും നീട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് CAPT ഉദ്യോഗസ്ഥരുടെ മൊഴി കസ്റ്റംസ് ഉടൻ രേഖപ്പെടുത്തും. CAPT 3 ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം ശക്തമാക്കി. പ്രതികളായ സ്വപ്ന, സരിത, സന്ദീപ് എന്നിവരെ ബുധനാഴ്ച ഹാജരാക്കാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശമുണ്ട്. മൊഴിയെടുപ്പിന് മുന്നോടിയായി CAPT നിന്നും ഏതാനും രേഖകൾ ഉദ്യോഗസ്ഥർ വാങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ചിറ്റാർ സ്വദേശി മത്തായിയുടെ മരണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രതികളാകും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ വകുപ്പ് ചുമത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ R പ്രദീപ് പറഞ്ഞു. ഒരു ദിവസത്തെ പരിചയം മാത്രമുള്ളയാൾ മരിച്ച മത്തായിയുടെ സുഹൃത്ത് ചമഞ്ഞെത്തിയതിലെ ദുരൂഹതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവുമായി CPI രംഗത്തെത്തിയിട്ടുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിനോട് കോൺഗ്രസ് എതിരല്ലെന്ന് K. മുരളീധരൻ MP. പള്ളി പൊളിച്ച് രാമക്ഷേത്രം പണിയുന്നതിനോടാണ് കോൺഗ്രസിന് എതിർപ്പെന്ന് K. മുരളീധരൻ MP പറഞ്ഞു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നയം വ്യക്തമാക്കേണ്ടത് സോണിയാഗാന്ധിയാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. രാമക്ഷേത്ര നിർമ്മാണത്തിൽ കോൺഗ്രസിന്റെ നിലപാടറിയാൻ ലീഗ് കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ പ്രതികരിച്ചു. മതേതര നിലപാടിൽ നിന്ന് കോൺഗ്രസ് വ്യതിചലിക്കുമെന്ന് കരുതുന്നില്ലെന്നും മുനീർ പറഞ്ഞു. അയോധ്യയിൽ ഓഗസ്റ്റ് 5 രാമക്ഷേത്രത്തിനുള്ള ഭൂമിപൂജ നടക്കാനിരിക്കുകയാണ് നേതാക്കളുടെ പ്രതികരണം. കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിന് തൊട്ടുപിന്നാലെ മകൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. മകളെ ബംഗളൂരു മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റി. മകളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഇന്നലെയാണ് യെദ്യൂരപ്പയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് സ്ഥിരീകരിച്ച കാര്യം യെദ്യൂരപ്പ തന്നെയാണ് അറിയിച്ചത്. തന്നോട് സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് യെദ്യൂരപ്പ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുതിന്റെ മരണം അന്വേഷിക്കുന്ന പാട്ന SP വിനയ് തിവാരിയെ നിർബന്ധിത ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. IPS ഉദ്യോഗസ്ഥനെ ബലം പ്രയോഗിച്ച് ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്ന് ബീഹാർ DGP ട്വീറ്റ് ചെയ്തു. സുശാന്തിന്റെ മരണം അന്വേഷിക്കാൻ പാട്നയിൽ നിന്ന് മുംബൈയിൽ എത്തിയതാണ് വിനയ് തിവാരി. മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷം ജോലിയിലേക്ക് കടക്കും മുൻപ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ക്വാറന്റൈൻ സീൽ പതിക്കുകയായിരുന്നു. രാത്രിയോടെ വിനയ് തിവാരിയെ ഗസ്റ്റ് ഹൌസിലേക്ക് കൊണ്ടുപോയി. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള നടപടിയെന്നാണ് കോർപ്പറേഷൻ അധികൃതരുടെ വിശദീകരണം. വിദേശത്ത് നിന്ന് വരുന്നവരുടെ ക്വാറന്റൈൻ മാർഗ മാനദണ്ഡങ്ങളിൽ ഇളവുകളുമായി കേന്ദ്ര സർക്കാർ. ഓഗസ്റ്റ് 8 മുതൽ വിദേശ രാജ്യത്തു നിന്നും വരുന്നവർക്ക് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിന്റെ ആവശ്യമില്ല. ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. യാത്രയ്ക്ക് 96 മണിക്കൂർ മുൻപ് തന്നെ ഈ ടെസ്റ്റ് നടത്തിയിരിക്കണം. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 4 ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകാൻ സാധ്യതയെന്നും പ്രവചനം. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനത്തേക്കും. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി.
ബുധൻ വ്യാഴം ദിവസങ്ങളിൽ 6 ജില്ലകളിൽ വീതം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങൾ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.